അള്ളാഹുവിന് അവനോട് ചോദിക്കുന്നവരോടുള്ള ഹക്ക് അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകലാണ്. അള്ളാഹുവിന് ആരാധിക്കുന്നവരോട് അള്ളാഹുവിനുള്ള ഹക്ക് ആ ഇബാദത്തിന് അവർക്ക് പ്രതിഫലം നൽകലാണ്. വഹുവ കതബ ദാലിക അലാ നഫ്സിഹി, അത് അള്ളാഹു സ്വയം തീരുമാനിച്ചതാണ്. കമാ ഖാല വഇദാ സാലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, എന്നോട് ചോദിക്കുന്നവനോട് അവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകും. എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് എൻ്റെ അടിമ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുമെന്നത് അള്ളാഹു അവന്റെ അടിമകളോടുള്ള അവന്റെ ഹക്കാണ്. ഹക്കവൻ നിർവഹിക്കും. അതാണ് ഫഹാദാ സുആലുല്ലാഹി ബിമാ ഔജബഹു അലാ നഫ്സിഹി കഖൗലിൽ ഖായിലീന റബ്ബനാ വഅതിനാ മാ വഅതനാ അലാ റുസുലിക, അല്ലാഹുവേ നിന്റെ അമ്പിയാക്കളിലൂടെ നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയുടെ പൊരുൾ അതാണ്. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും, ഇതാണ് അതിന്റെ അർത്ഥം. ഞങ്ങളും നിങ്ങളും തർക്കത്തിലുള്ള മരിച്ചുപോയ ആളുകളുടെ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളുടെ ദാത്ത് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കാൻ ഈ ഹദീസിൽ തെളിവില്ല. മാത്രവുമല്ല ഇബ്നു മാജ ഉദ്ധരിച്ച ഈ ഹദീസ് ളഈഫാണ്. ളഈഫാണെന്ന് ഇബ്നു തൈമിയന്റെ ഫതാവയിൽ അദ്ദേഹം പറഞ്ഞു. പോരാ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് മജ്മഉ സവായിദിൽ അതിന്റെ ഹാഷിയയിൽ കാണാം. ഇതിന്റെ സനദ് മുസൽസലും ബിൽ ളഅഫായി, ഒരാള് മാത്രമല്ല ദുർബലൻ, ദുർബലരെ കൊണ്ടുള്ള ശൃംഖല തീർത്ത പരമ്പരയാണത് എന്ന് വ്യക്തമായി പറയുന്നു അല്ലാമാ നാസിറുദ്ദീനുൽ അൽബാനി. അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസുൽ ളഈഫയുടെ ഒന്നാം വാള്യത്തിൽ 34-ാമത്തെ പേജിൽ അത് വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ സനദ് എടുത്തു നോക്കിയാൽ അതിയത്തുൽ ഔഫി ഫുലൈൽ ഇബ്നു മർസൂഖ് ഫളൽ ഇബ്നുൽ മുവഫഖ്, മൂന്ന് പേ ഈ മൂന്നാളുകളെ കാണാം. മൂന്ന് പേരും ദുർബലരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, സ്വീകാര്യരായ ആളുകളല്ല എന്ന് ഈ ഹദീസിനെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി ഇവിടെ ഉസ്താദ് ഉദ്ധരിച്ചിട്ടുള്ള തെളിവ് അബ്ദുസമദ് ഹാജിക്ക് 4 ദിവസത്തേക്ക് കുറിച്ചു കൊടുത്ത അലർജി മാറാൻ കൊടുത്ത മരുന്നിൽ പറഞ്ഞത് അതെ, നബിയെ കൊണ്ടും നബിയുടെ അമ്മായ അബ്ബാസിനെ കൊണ്ടും തവസ്സുൽ ചെയ്തുകൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അൻ അനസിൻ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ബുഖാരി 1:123 ഇതാണ് ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ്. നമുക്കിടയിൽ തർക്കമില്ലാത്തതാണ്, ഞാനത് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിപ്പുള്ളപ്പോൾ സഹാബത്ത് അവിടെ വന്നുകൊണ്ട് നബിയെ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടാണ്, കൃഷികളെല്ലാം ഉണങ്ങി, കാലികൾ നശിച്ചു, മനുഷ്യന്മാർക്കും നാശം ഭവിച്ചു കൊണ്ടിരിക്കുന്നു, മഴയ്ക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി വിളി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് സഹാബത്ത് ആമീൻ പറഞ്ഞു. ആ പള്ളിയിൽ നിന്ന് ഖുത്ബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴേക്കും അതാ കാർമേഘം വന്നുകൂടി മഴ വർഷിക്കുന്നു. ഇതേപോലെ തന്നെ അന്ന് മഴയ്ക്ക് വേണ്ടി നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട അതേ അഹ്റാബി അതാ തൊട്ടടുത്ത ആഴ്ച വരുന്നു, നബിയേ മഴ കൊണ്ട് വിഷമമാണ്, വെള്ളപ്പൊക്കം കൊണ്ട് നാശമാണ്, ഈ മഴയൊന്ന് നിർത്തിത്തരാൻ അവിടുന്ന് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദാം അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അനുഗ്രഹമായ മഴ അത് കിട്ടാത്ത ആളുകളിലേക്ക് പരിസരങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ മഴയുടെ കെടുതിയിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു.
ഇതാണ് അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിപ്പുള്ളപ്പോ സഹാബത്ത് ചെയ്തത്. നബിയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നബിന്റെ ദാത്ത് കൊണ്ടോ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ തവസ്സുലാക്കുകയല്ല, നബിയുടെ ദുആ കൊണ്ടാണ് തവസ്സുലാക്കിയത്. നബിയുടെ അടുക്കൽ വന്ന് നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, നബി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലി, അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നബി മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ ശുഹദാക്കളാകട്ടെ സാലിഹീങ്ങളാകട്ടെ ആരാവട്ടെ മരിച്ചുപോയ ആളുകളെ കൊണ്ട് തവസ്സുലാക്കാൻ പാടില്ല എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ള സഹാബത്തെല്ലാവരും മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് മഴക്ക് മഴ കുറഞ്ഞു പോയപ്പോൾ വരൾച്ച ബാധിച്ചപ്പോൾ അവർ നബിയെ കൊണ്ട് ഇടതേടാതെ നബിയെ കൊണ്ട് തവസ്സുലാക്കാതെ അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബി നബിയിനാ അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാചകനെ ആ പ്രവാചകൻ ജീവിച്ചിരിപ്പുള്ളപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലിക്കൊണ്ട് നബിയുടെ ദുആ കൊണ്ടാണ് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നത് തവസ്സുലാക്കിയിരുന്നത്. അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകാറുണ്ട്. ആ നബി മരിച്ചുപോയി, നബി ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയ നബിയെ കൊണ്ട് തവസ്സുലാക്കാൻ ദുആ കൊണ്ട് തവസ്സുലാക്കാനും നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കാരണവരായ നബിയോട് ഏറ്റവും അടുപ്പവും സാമീപ്യവുമുള്ള പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ആ അബ്ബാസിനെ ഞങ്ങളിതാ അദ്ദേഹത്തെ ഇമാമാക്കി നിർത്തി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാമീൻ ചൊല്ലി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യാ അബ്ബാസ് തഖദ്ദം അബ്ബാസ് നിങ്ങൾ മുമ്പോട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെട്ടു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മുമ്പോട്ട് നിന്നു, എന്നിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് മറ്റുള്ളവർ ആമീൻ ചൊല്ലി. സുബൈർ ഇബ്നു ബക്കാർ ആ പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ തന്നെ വ്യക്തമായി കാണാൻ സാധിക്കും എന്തായിരുന്നു. اللهم انه لم ينزل بلاء الا بذنب ولم يكشف الا بتوبه وقد توجه القوم بي اليك لمكاني من نبيك وهذه ايدينا اليك بالذنوب ونواصينا اليك بالتوبه فاسقنا الغيث الله ابنോട് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ച സ്വഹാബത്ത് ആമീൻ പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബും മറ്റുള്ളവരും ആമീൻ പറഞ്ഞ പ്രാർത്ഥന വ്യക്തമായി ഇബ്നു ഹജർ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഈ തവസ്സുലും നമുക്കിടയിൽ തർക്കമുള്ള തവസ്സുലല്ല, ജീവിച്ചിരിപ്പുള്ള ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം, അവരുടെ ദുആ കൊണ്ട് തവസ്സുലാക്കാം. ഞാൻ ഇന്നല്ല കഴിഞ്ഞ എന്റെ പ്രസംഗത്തിലും ഈ വിഷയം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ള കാര്യമാണ്. പിന്നെ ഉസ്താദ് എഴുതിയത് ഞാൻ നേരത്തെ വിശദീകരിച്ച തുർമുദി ഉദ്ധരിച്ച ആ അന്ധന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അത് തിരിച്ചു കിട്ടാൻ നബിയോട് നബിയുടെ ദുആ കൊണ്ട് തവസ്സുലാക്കിയ സംഭവമാണ്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഇനി അതിനുശേഷം ഉസ്താദ് വിശുദ്ധ ഖുർആൻ എന്ന് എഴുതിയിട്ട് അൽ ബഖറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ അൽ ബഖറ എന്ന് എഴുതിയിട്ട് അവിടെ അദ്ദേഹം എഴുതുന്നു ഫഖാല ലഹും നബിയുഹും ഇന്ന ആയത്ത മുൽക്കിഹി ഐ യഅതിയകുമു താബൂതു ഫീഹി സകീനതുൻ മിർ റബ്ബികും അൽ ബഖറ പെട്ടിയെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ പെട്ടിയെ കൊണ്ട് തവസ്സുൽ അപ്പൊ നബിയെ കൊണ്ടല്ല പെട്ടിയെ കൊണ്ട് തവസ്സുൽ പെട്ടിയിൽ മൂസാ ഹാറൂൻ എന്നിവരുടെ പെട്ടി തൗറാത്തിന്റെ എന്നൊക്കെ തുടങ്ങിയിട്ട് അത് എഴുതിയിട്ടുണ്ട്. അവസാനം നെഞ്ച് കഴുകാൻ ഉപയോഗിച്ചിരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അൽ ബിദായത്തു വന്നിഹായ തഫ്സീർ ഇബ്നു കസീർ എന്ന് കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ സംഭവം ഇപ്പൊ പോയി പെട്ടിയോണ്ടായി തവസ്സ് എങ്ങനെ പെട്ടിയോണ്ട് തവസ്സുലാക്കുന്നത്? ഈ പെട്ടിന്റെ ബർക്കത്ത് കൊണ്ട് എന്നാണോ, ഈ പെട്ടിന്റെ ജാഹു കൊണ്ട് പെട്ടിന്റെ ഹക്കു കൊണ്ട് എന്നാണോ, അല്ലെങ്കിൽ ഈ പെട്ടിയുടെ ദാത്തു കൊണ്ട് എന്നാണോ? വാസ്തവത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ബൈളാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് പോലെ ഈ
ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ തന്നെ അവർ ബഹുമാനിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന വേദഗ്രന്ഥമായ തൗറാത്ത്, ആ തൗറാത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന പെട്ടിയാണ് ശത്രുക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ നഷ്ടപ്പെട്ടു പോയ വ്യഥ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്നവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവർക്ക് രാജാവിനെ നിശ്ചയിച്ചു കൊടുക്കുന്നത്. അത് പലർക്കും സ്വീകാര്യമാവാത്ത ഘട്ടത്തിലാണ് അത് അള്ളാഹു നിശ്ചയിച്ചതാണെന്ന് പ്രവാചകൻ പറഞ്ഞതിന് തെളിവായിട്ട് എന്ന ആയത്തിലൂടെ അതിനൊരു പ്രമാണമായി ഒരു തെളിവായി എന്താണ് ഇന്ന ആയത്തെ മുൽക്കിഹി